നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു നിർണായക നീക്കമാണ് നടത്തുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാൻ സന്ദർശിക്കാൻ പോവുകയാണ്. ഒക്ടോബർ 15-16 തീയതികളിലായി ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായി സഹകരണ സഖ്യത്തിന്റെ രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് സന്ദർശനം നടത്തുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എന്ന നിലയിലുള്ള ജയശങ്കറിന്റെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണ് ഇത്. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ അദ്ദേഹം നയിക്കും. പാകിസ്ഥാനിൽ ജയശങ്കർ എന്തൊക്കെ നയങ്ങൾ സ്വീകരിക്കും, എന്തൊക്കെ നീക്കങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകും, നിലപാടുകൾ എന്തായിരിക്കും, ഇതെല്ലാം രാജ്യം ഉറ്റുനോക്കുകയാണ്. എല്ലാ കാലത്തും പാകിസ്ഥാനും ഇന്ത്യയും ഇങ്ങനെ നേർക്ക് നേർ നിൽക്കുകയാണ്. ഇതിനു മുൻപ് പലവട്ടം ചർച്ചയ്ക്കായി പാകിസ്ഥാൻ ഇന്ത്യയെ ക്ഷണിച്ചിരുന്നു, നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഭീകരത അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോൾ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു അപ്പോൾ ഞങ്ങൾ വരാം, എന്നാൽ തീവ്രവാദത്തോട് ഞങ്ങൾ ഒരു തരത്തിലും അതിനെ അംഗീകരിക്കുകയോ അതിനെ ഒരു രീതിയിലും വെച്ചു വാഴിക്കാൻ അനുവദിക്കുകയോ ചെയ്യില്ല. ഈ ഒരു മറുപടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായി പാകിസ്ഥാന് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ജയശങ്കർ പാകിസ്ഥാനിലെത്തുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളുണ്ടാകും. അപ്പോൾ അദ്ദേഹം രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കുമോ, കർക്കശമായി തന്നെ കട്ടായം തന്നെ പറയുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഷാങ്ഹായ് സഹകരണ സഖ്യം കൌൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് നിലവിലെ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാനാണ്. 2 ദിവസങ്ങളിലായി നടക്കുന്ന SCO രാഷ്ട്രത്തലവന്മാരുടെ യോഗത്തിന് പാകിസ്ഥാനാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നുവെന്ന് വിദേശകാര്യ വക്താവ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രതലവന്മാരെ ക്ഷണിച്ചതായി പാക് വിദേശകാര്യ വക്താവ് മുംതാസ് സഹ്റ ബലോച്ചും പറഞ്ഞിരുന്നു. എന്നാൽ അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാനിൽ രാജ്യത്തിന്റെ ഉന്നത നേതാവ് പോകേണ്ട എന്ന ഇന്ത്യയുടെ നയം ഇക്കാര്യത്തിലും തുടരുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ വർഷം കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടന്ന ഉച്ചകോടിയിലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത്. പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാടിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിയുടെ പാകിസ്ഥാൻ സന്ദർശനം. അതിർത്തി കടന്നുള്ള ഭീകരതയിൽ പാകിസ്ഥാന്റെ നയത്തെ എസ് ജയശങ്കർ ശക്തമായി വിമർശിച്ചിരുന്നു. തീവ്രവാദത്തിന് ദീർഘകാലമായി നൽകുന്ന പിന്തുണ വിജയിക്കുകയില്ല എന്നും പ്രവർത്തനങ്ങൾക്ക് അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കശ്മീർ പ്രശ്നവും അതിർത്തി കടന്നുള്ള ഭീകരവാദവും കാരണം ന്യൂഡൽഹിയും ഇസ്ലാമാബാദും തമ്മിലുള്ള ബന്ധം വഷളായതിനിടയിലാണ് ജയശങ്കറിന്റെ പാകിസ്ഥാൻ സന്ദർശനം. 2020 ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാനെ പ്രതിനിധീകരിച്ചത് വിദേശകാര്യ പാർലമെന്ററി സെക്രട്ടറിയാണ്. കഴിഞ്ഞ വർഷം ഓൺലൈനായാണ് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത്. അന്ന് വീഡിയോ ലിങ്ക് വഴി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പങ്കെടുത്തിരുന്നു. ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.